Hi friends, welcome to my channel. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചാണ്. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മൗര്യൻ എംപയറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൗര്യൻ എംപയറിലെ മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. റൂളേഴ്സിനെ കുറിച്ചും അവരുടെ ഹിസ്റ്ററിയും എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ് ആരൊക്കെയായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഏതൊക്കെയായിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും ഇൻഫർമേഷൻ ലഭിക്കുന്നത് മെഗാസീൻസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. നമ്മൾ കണ്ടിരുന്നു ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗാസീൻസ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോട്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വന്നത്. സോ ഇദ്ദേഹം മെഗാസീൻസിൻ്റെ ഇൻഡിക്കയിൽ ഇദ്ദേഹം എന്താണ് മൗര്യൻ എംപയറിൽ കണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ലൈഫ് അദ്ദേഹം ഒബ്സർവ് ചെയ്തതെന്നാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇത് മുഴുവനായിട്ടും അന്നത്തെ റിയൽ ലൈഫുമായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്കിതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അദ്ദേഹം ആദ്യം പറയുന്നത് ക്യാപിറ്റലിനെ കുറിച്ചാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാട്ലിപുത്രയിലായിരുന്നു മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ക്യാപിറ്റൽ. പാട്ലിപുത്ര എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദിയുടെയും അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സോൺ നദിയുടെയും തീരത്താണ്, കോൺഫ്ലുവൻസിലാണ്, അല്ലെങ്കിൽ ആ കൂടിച്ചേരുന്ന സ്ഥലത്താണ് പാട്ലിപുത്ര സ്ഥിതി ചെയ്യുന്നത്. ഇംപീരിയൽ പാലസ് എന്ന് പറയുന്നത് അന്ന് തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളായിരുന്നു കൊട്ടാരമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇത് കുമാർഹർ വില്ലേജ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേ കുമാർഹർ വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. കിങ് ആയിരുന്നു പിവറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ വിവരങ്ങളും എല്ലാ ചുമതലകളും ഏൽപ്പിക്കപ്പെട്ടിരുന്നത് രാജാവിലായിരുന്നു. സോ ഈ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചും ബിംബിസാര മഹാരാജാവിനെ കുറിച്ചും അതുപോലെ അശോക ചക്രവർത്തിയെ കുറിച്ചെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ കിങ് ആയിരുന്നു പിവോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർ സ്ട്രക്ചർ ആയിരുന്നത്. അതുപോലെ തന്നെ കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് കൗൺസിൽ ഉണ്ടായിരുന്നു. സോ കൗൺസിലില് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കിങ്ങിന് രാജ്യത്തുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലെ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്പൈസിനെ യൂസ് ചെയ്തിരുന്നു. നമുക്കറിയാം വേഷം മാറി മറ്റുള്ളവരിൽ നിന്നും ഇൻഫർമേഷൻസ് സ്വീകരിച്ച് അത് കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു സ്പൈസിന് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ചാരന്മാർക്ക് പ്രധാനമായിട്ടും കൊടുത്തിരുന്നത്. സോ ഇവിടെ മെഗാസീൻസിൻ്റെ ഒബ്സർവേഷനിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കിങ് ആയിരുന്നു പിവോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ കൗൺസിൽ ഉണ്ടായിരുന്നു കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുകൂടാതെ തന്നെ സ്പൈസ് ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ആർമിയെക്കുറിച്ചാണ് പറയുന്നത്. ആർമി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് 30 ഓഫീസേഴ്സ്, ഒരു 30 ഓഫീസേഴ്സിൻ്റെ ബോർഡിനെയാണ് ആർമി എന്ന് പറയുന്നത്. ഈ 30 ഓഫീസേഴ്സിനെയും 6 കമ്മിറ്റീസായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. 6 കമ്മിറ്റീസിലും 5 മെമ്പേഴ്സ് വീതമാണ് ഉണ്ടായിരുന്നത്. ഈ 5 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫാൻട്രി, കാവൽറി, എലഫൻറ്റ്, ചെറിയറ്റ് ആൻഡ് നേവി. സോ ഈ നേവി ആൻഡ് ട്രാൻസ്പോർട്ട്. സോ ഇതാണ് പ്രധാനമായിട്ടുള്ള 5 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓരോ കമ്മിറ്റിയിലും 5 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ 5 മെമ്പേഴ്സ് ഉള്ള 6 കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. 6 കമ്മിറ്റീസ് നമുക്കറിയാം, 6 × 5 = 30. സോ 30 ഓഫീസേഴ്സ് ആണ് പ്രധാനമായിട്ടും ഈ ആർമിയിൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയെ 7 ക്ലാസസ് ആയിട്ടാണ് വിഭജിച്ചിരുന്നത്. മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലെ 7 ക്ലാസസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 7 വിഭാഗക്കാരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം, ബട്ട് മെഗാസ്തീൻ്റെ ഒബ്സർവേഷനിൽ അദ്ദേഹം കണ്ടത് ഇന്ത്യൻ സൊസൈറ്റിയെ 7 ക്ലാസസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതെന്നാണ്. ഒന്നാമത്തേത് ഫിലോസഫേഴ്സ്, രണ്ടാമത്തേത് ഫാർമേഴ്സ്, ദെൻ സോൾജിയേഴ്സ്, ഹേർഡ്സ്മാൻ, ആർട്ടിസൺ, മജിസ്ട്രേറ്റ്, കൗൺസിലേഴ്സ്. സോ ഇത് കൂടാതെ തന്നെയും ഒരുപാട് ക്ലാസ്സസ് ലോവർ ലെവലിലോട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ബട്ട് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒബ്സർവേഷൻ ഇദ്ദേഹത്തിന് കിട്ടിയത് എത്ര പേരാണ്, 7 ക്ലാസ്സസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം, അല്ലെങ്കിൽ മെഗാസ്തീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്ത്യൻസ്
യൂറോപ്യൻസിനെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യത്തെ അല്ലെങ്കിൽ യൂറോപ്യൻ എംപയറിനെ അപേക്ഷിച്ച് ഇന്ത്യൻസ് എന്ന് പറയുന്നത് പൊതുവെ ഫ്രീ ആയിട്ടുള്ളവരായിരുന്നു. അവർക്ക് അവരുടെ ഇഷ്ടമായിട്ടുള്ള ജോലി ചെയ്യുന്നതിനും അതുപോലെ അവരുടെ ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നതിനും സാധിച്ചിരുന്നെന്നാണ് പറയുന്നത്. ബട്ട് നമുക്കറിയാം ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ സ്ലേവ്സ് അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത് സ്ലേവറി നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ സ്ലേവറി എന്ന് പറയുന്നത് മെഗാസിൻ പറയുന്നത് നോ സ്ലേവ്സ് എന്നാണ്, അതായത് അടിമകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് നമുക്കറിയാം ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലും ചില പുരാണങ്ങളിലെല്ലാം സ്ലേവറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് സ്ലേവറി എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് നോട്ട് ആസ് പ്രിവലൻ്റ് ഇൻ യൂറോപ്പ്. പ്രിവലൻറ്റിൽ നമ്മുടെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് യൂറോപ്പിലെ അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുണ്ടായിരുന്ന അടിമകൾ അല്ലെങ്കിൽ സ്ലേവ്സ് എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അവരെ യജമാനന്മാരുടെ ക്യാറ്റിൽസ് ആയിട്ടാണ് അല്ലെങ്കിൽ പശുക്കളായിട്ടാണ് അടിമകരെ കണ്ടിരുന്നതെന്നാണ് മെഗാസീൻ പറയുന്നത്. ബട്ട് അത്രമാത്രം എക്സ്ട്രീം സിറ്റുവേഷനിലായിരുന്നില്ല ഇന്ത്യയിലെ സ്ലേവറി എന്ന് പറയുന്നു. ഇന്ത്യയിൽ അടിമത്തം ഉണ്ടായിരുന്നെങ്കിൽ കൂടി യൂറോപ്പിനെ അപേക്ഷിച്ച് ഇന്ത്യയിലെ അടിമത്ത രീതി കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ അടിമകൾക്ക് കുറച്ചുകൂടി ഫ്രീഡം സ്വാതന്ത്ര്യം നൽകിയിരുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മെഗാസീൻസ് അദ്ദേഹത്തിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ ഇതാണ് മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മെഗാസീൻസിൻ്റെ ഇൻഡിക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇനി നമുക്ക് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു മഹാജനപദാസിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂളിംഗ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആയിരുന്നു, അതുപോലെ ഒളികാർക്കീസ് ആയിരുന്നു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനങ്ങൾ അവരുടെ അധികാരിയെ തിരഞ്ഞെടുക്കുന്നു ജനാധിപത്യം പോലെ തന്നെ. ഒളികാർക്കീസ് എന്ന് പറയുന്നത് പ്രഭുത്വം അല്ലെങ്കിൽ പ്രഭുക്കളായിരുന്നു ഭരിച്ചരാജ്യം ഭരിച്ചിരുന്നത്. ഇത് രണ്ടും മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് കൊളാപ്സ് ആവുകയും അതിനുശേഷം റോയൽ അബ്സല്യൂട്ടിസം, അതായത് രാജാക്കന്മാർ എന്തു പറയുന്നു അത് മാത്രം നടക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരികയും ചെയ്തു. ഇതാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു കിങ് ആണ് പൈവോട്ടൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്. സോ അഡ്മിനിസ്ട്രേഷൻ്റെ സൂപ്പർ സ്ട്രക്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്നത് കിങ് ആണ് അല്ലെങ്കിൽ രാജാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോയൽ അബ്സല്യൂട്ടിസം ആണ് നടന്നിരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് റിപ്പബ്ലിക്സ് ആൻഡ് ഒളികാർക്കീസ് ഇൻ ദി മഹാജനപദാസ്. മഹാജനപദാസിൽ നടന്നിരുന്നത് റിപ്പബ്ലിക്സും ഒളികാർക്കീസുമായിരുന്നു. ബട്ട് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിലോട്ട് വരുമ്പോൾ അത് റോയൽ അബ്സല്യൂട്ടിസമായിട്ട് മാറുന്നു. ഇനി ബട്ട് കൗട്ടില്യ നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഏറ്റവും വലിയ സഹായിയായിരുന്നു, അല്ലെങ്കിൽ മിനിസ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൻ്റെ തലവനായിരുന്നു കൗട്ടില്യ എന്ന് പറയുന്ന ചാണക്യ. കൗട്ടില്യ അല്ലെങ്കിൽ ചാണക്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. സോ ഈ കൗട്ടില്യ ഒരിക്കലും റോയൽ അബ്സല്യൂട്ടിസം എൻ്റർടൈൻ ചെയ്തിരുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് റിപ്പബ്ലിക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രയിൽ അദ്ദേഹം പറയുന്നത് സപ്താംഗ തിയറിയെക്കുറിച്ചാണ്. സപ്താംഗ തിയറി എന്ന് പറയുന്നത് കിങ് മാത്രമല്ല കിങ്ങിനെ അഡ്മിനിസ്ട്രേഷനിൽ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേറെ ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെ ഒരുപാട്, അതായത് ഇപ്പോൾ നടക്കുന്ന ഫെഡറലിസമാണ് അന്ന് കൗട്ടില്യ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രയിൽ സപ്താംഗ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ കൗട്ടില്യ ഒരിക്കലും റോയൽ അബ്സല്യൂട്ടിസം എൻ്റർടൈൻ ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ സപ്താംഗ തിയറിയിൽ ഇദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കിങ് മാത്രമല്ല, റോയൽ അബ്സല്യൂട്ടിസത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാവ് മാത്രമാണ്. രാജാവ് എന്തു പറയുന്നു അത് മാത്രമാണ് പ്രജകൾ അനുസരിക്കേണ്ടത്. ബട്ട് ഇവിടെ കൗട്ടില്യ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാവും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ടെറിട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രാജ്യം, ദെൻ ഫോർട്ട്, ട്രഷറി, ആർമി, അല്ലി, ഇതെല്ലാം ചേരുന്ന അല്ലെങ്കിൽ ഈ സെവൺ പാർട്സ് ഉണ്ട് സപ്താംഗ തിയറിയിൽ. സോ ഇതെല്ലാം ചേരുന്നതാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റോയൽ അബ്സല്യൂട്ടിസം അല്ലെങ്കിൽ രാജാവ് പറയുന്നത് മാത്രം കേൾക്കുന്നതല്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്നാണ് സപ്താംഗ തിയറിയിൽ കൗട്ടില്യ പറയുന്നത്. അതുപോലെ തന്നെ കൗട്ടില്യ മറ്റൊരു കാര്യം പറയുന്നുണ്ട് രാജാവ് എന്ന് പറയുന്നത് പ്രജകളുടെ ഫാദർ അല്ലെങ്കിൽ പ്രജകൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന അവരുടെ ഒരു ഫാദറിൻ്റെ സ്ഥാനത്താണ് രാജാവ് എന്ന് പറയുന്നത്. ഫാദർ ഫോർ ദി സബ്ജക്റ്റ്, ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്
സൊസൈറ്റിയാണ് അല്ലെങ്കിൽ പ്രജകളാണ്. അതുകൂടാതെ രാജാവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അവരുടെ പ്രജകളുടെ നല്ല വെൽഫെയറാണ് രാജാവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആണെന്നാണ് കൗട്ടില്യ പറയുന്നത്. സോ ഈ കൗട്ടില്യയുടെ സപ്താംഗ തിയറി അനുസരിച്ചാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്തൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടന്നിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ ഫോളോ ചെയ്തിരുന്നതും കൗട്ടില്യയുടെ ഈ സപ്താംഗ തിയറി ആണെന്ന് വേണം മനസ്സിലാക്കാൻ. സോ ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് മന്ത്രി പരിഷത്ത്. മന്ത്രി പരിഷത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് പുരോഹിത, മഹാമന്ത്രി, സേനാപതി, അതുപോലെ യുവരാജ. ഈ നാല് പേരാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മന്ത്രി പരിഷത്തിൽ ഉണ്ടായിരുന്നത്. മന്ത്രി പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് കിങ്ങിനെ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു മന്ത്രി പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. അതുകൂടാതെ അമത്യാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. ഇതിനെ സിവിൽ സർവൻസ്, ഇന്നത്തെ IAS ഓഫീസേഴ്സിൻ്റെ ജോലിയാണ് അന്നത്തെ അമത്യാസ് ചെയ്തിരുന്നത്. അമത്യാസ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ, അല്ലെങ്കിൽ ദിവസേന നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയും വഹിച്ചിരുന്നത് സിവിൽ സർവൻസ് ആണ്, അല്ലെങ്കിൽ അമത്യാസ് ആണ്. ഇനി മൂന്നാമത്തെ, ഈ അമത്യാസിൻ്റെ സെലക്ഷൻ നടത്തിയിരുന്നത് കൗട്ടില്യ ആയിരുന്നു. ദെൻ ധർമ്മ മഹാമഥാസ് മറ്റൊരു വിഭാഗമായിരുന്നു, അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു ധമ്മ മഹാമഥാസ്. ധമ്മ മഹാമഥാസിനെ കുറിച്ച് നമ്മൾ കണ്ടു, അശോക ചക്രവർത്തിയുടെ ധമ്മ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഈ ധമ്മ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ സൂപ്പർവിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അശോക ചക്രവർത്തി നിയമിച്ചിരുന്ന ഒരു കൂട്ടം ഓഫീസേഴ്സിനെയാണ് നമ്മൾ ധമ്മ മഹാമഥാസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ധമ്മ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ കടമ. ഇനി ഇവ ഇത് കൂടാതെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസിൻ്റെ സ്ട്രക്ചർ തന്നെ ഉണ്ടായിരുന്നു. കാരണം മന്ത്രി പരിഷത്ത് ഉണ്ട്, അതിന് താഴെ അമത്യാസ് വരുന്നുണ്ട്, മന്ത്രി പരിഷത്തിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരുന്നു, അതിന് താഴെ അമത്യാസ് ഉണ്ടായിരുന്നു, ധമ്മ മഹാമഥാസ് ഉണ്ടായിരുന്നു. സോ ഈ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനും അതുപോലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനും വേണ്ടിയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് തന്നെ മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. ദെൻ അത് കൂടാതെ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെട്ടിരുന്നത് സംഹാർത്ത എന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെട്ടിരുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് റവന്യൂ കളക്ഷനാണ്. രാജ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ നികുതി പിരിവ് നടത്തിയിരുന്നത് ഈ സംഹാർത്താസ് ആയിരുന്നു. ചീഫ് ട്രഷറി ഓഫീസറിനെയാണ് നമ്മൾ സന്നിധാത്ത എന്ന് അറിയപ്പെട്ടിരുന്നത്. സോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ചീഫ് ട്രഷറി ഓഫീസറായിരുന്നു സന്നിധാത്ത. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. സോ വ്യവസായത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തേതുപോലെ തന്നെ. ഇവിടെ റീറ്റെയിൽ പ്രൈസസും ഹോൾസെയിൽ പ്രൈസസും വളരെ കൺട്രോൾഡ് ആയിരുന്നു. അതായത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യത്തിന് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള വിലയിലാണ്, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു വിലയിലാണ് ഈ റീറ്റെയിൽ ഹോൾസെയിൽ പ്രൈസസ് ഫിക്സ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് ആയിരുന്നു. ഇതിൻ്റെ അധ്യക്ഷാസ് മാർക്കറ്റ് സൂപ്പർ ഇൻ്റൻഡൻസിനെയാണ് നമ്മൾ അധ്യക്ഷാസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ തലവനായിരുന്നു അധ്യക്ഷാസ്. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ സാധനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ വില കൺട്രോൾ ചെയ്തു വെക്കുക, അല്ലെങ്കിൽ അത് തീരുമാനിക്കുക എന്നുള്ളതെല്ലാമായിരുന്നു അധ്യക്ഷാസിൻ്റെ പ്രധാനമായിട്ടുള്ള ചുമതല. ദെൻ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ടായിട്ട് ജുഡീഷ്യൽ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇന്നത്തേതുപോലെ തന്നെ നമുക്കറിയാം ചീഫ് സുപ്രീം കോർട്ട്, അതിന് താഴെ സ്റ്റേറ്റ്സ് കോർട്ട് വരുന്നുണ്ട്, അതുകൂടാതെ ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ട്, അതുപോലെ അതിന് താഴേക്കായിട്ടുള്ള ഡിവിഷൻസ് വരുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ വളരെ ഫെഡറലിസം ഫോളോ ചെയ്തിരുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ നമുക്ക് നോക്കാം, ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു സുപ്രീം കോർട്ടിൽ. ഇന്നത്തേതുപോലെ തന്നെ സുപ്രീം കോർട്ടിൻ്റെ തലവൻ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ധർമാധികാരിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
സോ സുപ്രീം കോർട്ട് സ്ഥിതി ചെയ്തിരുന്നത് ക്യാപിറ്റലായിരുന്നു. ക്യാപിറ്റൽ തലസ്ഥാനം നമുക്കറിയാം, മൗര്യൻ അഡ്മിനിസ്ട്രേഷന്റെ തലസ്ഥാനം പാട്ലിപുത്രയായിരുന്നു. സോ പാട്ലിപുത്രയിലായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ സുപ്രീം കോർട്ട് നിലനിന്നിരുന്നത്. അതിന്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് ധർമാധികാരി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതുകൂടാതെ സബോർഡിനേറ്റ് കോർട്സ് ഉണ്ടായിരുന്നു. സബോർഡിനേറ്റ് കോർട്സിൽ പ്രധാനമായിട്ടും അത് പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസിലായിരുന്നു. ഇന്നത്തെ സ്റ്റേറ്റ്സിൽ കോർട്സ് ഉള്ളതുപോലെ തന്നെ അന്ന് സബോർഡിനേറ്റ് കോർട്ട് ഉണ്ടായിരുന്നു. പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസിലായിരുന്നു, അല്ലെങ്കിൽ ഓരോ പ്രൊവിൻഷ്യലിൻ്റെയും ക്യാപിറ്റൽസിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൂടാതെ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഡിവിഷൻസ് അമത്യാസിൻ്റെ അല്ലെങ്കിൽ സിവിൽ സർവൻസിൻ്റെ അണ്ടറിലായിരുന്നു. സോ നീതി നിർവഹണം നടത്തിയിരുന്നത് അമത്യാസ് ആയിരുന്നു ഡിവിഷൻസ് കോർട്ടിൽ. അതുകൂടാതെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് കോർട്ടിലെ പ്രധാനപ്പെട്ട തലവൻ എന്ന് പറയുന്നത് പ്രാദേശികാസാണ്. പ്രാദേശികാസിൻ്റെ അണ്ടറിലായിരുന്നു ഡിസ്ട്രിക്ട് കോർട്ട്. സോ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് ഫെഡറലായിട്ട് തന്നെ ഫോളോ ചെയ്തിരുന്ന ഒരു ജുഡീഷ്യൽ ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻസിൻ്റെ കീഴിലുണ്ടായിരുന്നു. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസും അതുപോലെ ജുഡീഷ്യൽ സർവീസുമാണ് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ ഫോളോ ചെയ്തു പോന്നിരുന്നത്. സോ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എസ്പിയോണേജ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്പൈസ് അല്ലെങ്കിൽ ചാരന്മാരായിരുന്നു. ഇവിടെ ഈ എസ്പിയോണേജ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം വഹിച്ചിരുന്നത് ഗുദാ പുരുഷാസ് ആയിരുന്നു. ഗുദാ പുരുഷാസിനെ കൺട്രോൾ ചെയ്തിരുന്ന മറ്റൊരു വിഭാഗം ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു മഹാമത്സ്യ സർപ്പ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഓഫീസേഴ്സാണ് ഈ ഗുദാ പുരുഷാസിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഇതിൽ ഈ എസ്പിയോണേജ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ രണ്ട് രീതിയിലുള്ള ഉണ്ടായിരുന്നു. ഒന്ന് സമസ്ത ഓർ സ്റ്റേഷനറി, രണ്ടാമത്തേത് സഞ്ചാര ഓർ ടൂറിംഗ്. അതായത് എസ്പിയോണേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കറിയാം സ്പൈസ് ആണ് അല്ലെങ്കിൽ ചാരന്മാരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെക്കുറിച്ചുള്ള ആക്രമണങ്ങളെക്കുറിച്ചോ എന്തും അവരുടെ ടാക്ടിക്സിനെ കുറിച്ചോ ഡിപ്ലോമാറ്റിക് പോളിസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ രാജാവിന് ചോർത്തി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു സ്പൈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എസ്പിയോണേജ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്പൈസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സമസ്ത. സമസ്ത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്ത് സ്ഥിരമായിട്ട് ആ സ്ഥലത്തെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുകയും ഇതുവഴി രാജാവിലോട്ട് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആയിരുന്നു സമസ്ത എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ സ്റ്റേഷനറി. സഞ്ചാരം എന്ന് പറയുന്നത് അവർ നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവർ ടൂറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. സോ ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെയുള്ള എല്ലാ വിവരങ്ങളും അവർ രാജാവിലേക്ക് എത്തിച്ചിരുന്നു. സോ ഇതാണ് എസ്പിയോണേജ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ കണ്ടത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും നാല് പ്രൊവിൻസസ് ആണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ എംപയറിനെ തന്നെ നാല് പ്രൊവിൻസസ് ആയിട്ട് തരംതിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെയാണ് ഉത്തരപദ. ഉത്തരപദയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തക്ഷിലയായിരുന്നു. രണ്ടാമത്തെയാണ് അവന്തി രാഷ്ട്രയുടെ ക്യാപിറ്റൽ ഉജ്ജയിൻ ആയിരുന്നു. മൂന്നാമത്തേത് ദക്ഷിണപദയുടെ ക്യാപിറ്റൽ സുവർണഗിരി ആയിരുന്നു. നാലാമത്തേത് കലിംഗ പ്രൊവിൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തോശാലി അല്ലെങ്കിൽ ധൗലി എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. സോ ഇതാണ് പ്രധാനമായിട്ടും പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ നാല് വിഭാഗങ്ങൾ അല്ലെങ്കിൽ നാല് പ്രൊവിൻസ് ആയിട്ട് ഈ മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ തരംതിരിച്ചിരുന്നു. ഇനി നമുക്കറിയാം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ പ്രൊവിൻസ് എന്നറിയപ്പെട്ടിരുന്നത് മഗധയായിരുന്നു മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ. സോ ഈ മഗധയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാട്ലിപുത്രയായിരുന്നു. ഇനി ഈ പ്രൊവിൻസിനെ തന്നെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് തരംതിരിച്ചിരുന്നു. ഡിസ്ട്രിക്റ്റിനെ അന്ന് അറിയപ്പെട്ടിരുന്നത് അഹാര എന്നാണ്. ഈ അഹാരയെ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിനെ കൺട്രോൾ ചെയ്തിരുന്നത് രാജുക അല്ലെങ്കിൽ പ്രാദേശിക എന്ന് പറയുന്ന റൂളേഴ്സ് ആയിരുന്നു. സോ ഈ രാജുക അല്ലെങ്കിൽ പ്രാദേശികയാണ് അന്നത്തെ അഹാര അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിനെ കൺട്രോൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സംഗ്രഹണ എന്നറിയപ്പെട്ടിരുന്നത് 10 വില്ലേജസ് ചേർന്ന ഒരു കൂട്ടം വില്ലേജസിനെയാണ് നമ്മൾ സംഗ്രഹണ എന്നറിയപ്പെട്ടിരുന്നത്. ഈ സംഗ്രഹണയെ അല്ലെങ്കിൽ ഈ 10 വില്ലേജസിനെ
ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഗോപ അല്ലെങ്കിൽ സ്ഥാനിക എന്നറിയപ്പെട്ടിരുന്ന ഓഫീസേഴ്സ് ആയിരുന്നു. ഗോപ ആൻഡ് സ്ഥാനിക രണ്ട് കൂട്ടം ഓഫീസേഴ്സാണ്. ഇവരാണ് ഈ 10 വില്ലേജസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റിനെ 10 വില്ലേജസിൻ്റെ ഒരു കൂട്ടമായിട്ട് തിരിച്ചിരുന്നു. അതിനും താഴോട്ട് വരികയാണെങ്കിൽ ഓരോ വില്ലേജസിനും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരെയാണ് ഗ്രാമിക എന്നറിയപ്പെട്ടിരുന്നത്. സോ ഇവിടെ നമ്മൾ കണ്ടത് മൊത്തമായിട്ടുള്ള എംപയറിനെ 4 പ്രൊവിൻസസ് ആയിട്ട് തരംതിരിച്ചിരുന്നു. സോ ഈ 4 പ്രൊവിൻസസ് ആണ് ഉത്തരപദ, അവന്തിരാഷ്ട്ര, ദക്ഷിണപദ, കലിംഗ. ഈ 4 പ്രൊവിൻസസിനെ വീണ്ടും ഡിസ്ട്രിക്റ്റ് ആയിട്ട് തരംതിരിച്ചിരുന്നു. ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ അഹാര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനെ റൂള് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഉണ്ട്. അതുപോലെ അന്നുണ്ടായിരുന്നവരാണ് രാജുക അല്ലെങ്കിൽ പ്രാദേശിക. ഇനി ഈ ഡിസ്ട്രിക്റ്റിനെ തന്നെ 10 ഗ്രാമങ്ങളുടെ കൂട്ടമായിട്ട് തരംതിരിച്ചിരുന്നു. ഇതിനെയാണ് അറിയപ്പെട്ടത് സംഗ്രഹണ. ഈ സംഗ്രഹണത്തെ നോക്കിയിരുന്നത് ഗോപ ആൻഡ് സ്ഥാനിക എന്നറിയപ്പെട്ടിരുന്ന രണ്ട് കൂട്ടം ഓഫീസേഴ്സാണ് ഈ 10 വില്ലേജസിൻ്റെ ഒരു കൂട്ടത്തെ അഡ്മിനിസ്ട്രേറ്റും ചെയ്തിരുന്നത്. ഇനി ഈ 10 വില്ലേജസിലെ ഓരോ വില്ലേജസിനെയും നോക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമിക എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. സോ ഇതാണ് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും. ഇനി നമുക്ക് മൗര്യൻ എംപയറിൻ്റെ കൊളാപ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിക്ലൈനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ തകരാൻ കാരണമായത്? മൗര്യൻ എംപയറിൻ്റെ അന്ത്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടു അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം, അതായത് ഏകദേശം 232 BC വരെയായിരുന്നു അശോക ചക്രവർത്തിയുടെ കാലഘട്ടം. അതിനുശേഷം മൗര്യൻ എംപയർ കൺസോളിഡേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു റൂളേഴ്സിനൊന്നും തന്നെ സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒന്ന്, മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് ശേഷം 2 ഡിവിഷനായിട്ട് പ്രധാനമായിട്ടും തരംതിരിക്കപ്പെട്ടു. ഇതിൽ വെസ്റ്റേൺ ഡിവിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ ഈസ്റ്റേൺ ഡിവിഷൻ ഉണ്ടായിരുന്നു. അതായത് പടിഞ്ഞാറ് ഭാഗത്തെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം, അതുപോലെ ഈസ്റ്റേൺ ഭാഗം മറ്റൊന്നായിട്ട് തരംതിരിച്ചു. സോ ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു തരംതിരിവ് ഈ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ നാശത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. വെസ്റ്റേൺ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ പാർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അല്ലെങ്കിൽ രാജ്യം ഭരിച്ചിരുന്നത് കുണാല എന്ന് പറയുന്ന അശോക ചക്രവർത്തിയുടെ തന്നെ മകനായിരുന്നു. ഇനി ഈസ്റ്റേൺ പാർട്ട് അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശം ഭരിച്ചിരുന്നത് ദശരഥ, അശോക ചക്രവർത്തിയുടെ ഗ്രാൻഡ് സൺ ആയിരുന്നു. സോ ഇങ്ങനെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ടായിട്ട് അശോക മൗര്യൻ എംപയർ അല്ലെങ്കിൽ മൗര്യൻ സാമ്രാജ്യത്തെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കപ്പെടുന്നു. ഇതായിരുന്നു ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം നോക്കുവാണെങ്കിൽ ബാക്ട്രിയൻ ഇൻവേഷൻ. ബാക്ട്രിയൻ ഇൻവേഷൻ പ്രധാനമായിട്ടും ബാക്ട്രിയൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയിലെ ഒരു ട്രൈബ്സ് ആണ്. ഈ ട്രൈബ്സ് സെൻട്രൽ ഇന്ത്യയിൽ നിന്നും ഇൻവേർട്ട് ചെയ്യുകയും വെസ്റ്റേൺ പാർട്ട്, അതായത് കുണാല ഭരിച്ചിരുന്ന മൗര്യൻ എംപയറിൻ്റെ വെസ്റ്റേൺ പാർട്ട് കൊളാപ്സ് ആകുന്നു. ഇത് ബാക്ട്രിയൻസിൻ്റെ കൈകളിലാകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മൗര്യൻ എംപയറിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നു. ഇതുപോലെ ഇത് കൂടാതെ ലാസ്റ്റ് റൂളറായിരുന്നു ബൃഹദ്രഥ എന്ന് പറയുന്ന രാജാവ്. ഈ ബൃഹദ്രഥ അസാസിനേറ്റഡ് ബൈ പുഷ്യമിത്ര സുങ്ക, അതായത് സുങ്ക ഡൈനാസ്റ്റിയാണ് ഈ മൗര്യൻ എംപയറിന് ശേഷം വരുന്ന ഡൈനാസ്റ്റി. ഈ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു പുഷ്യമിത്ര സുങ്ക. ഇദ്ദേഹം മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ മൗര്യൻ എംപയറിൻ്റെ ലാസ്റ്റ് റൂളറായിരുന്ന ബൃഹദ്രഥയെ അപായപ്പെടുത്തുകയും അദ്ദേഹം സുങ്ക ഡൈനാസ്റ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു 185 BC. സോ ഇതോടുകൂടി മൗര്യൻ എംപയറിൻ്റെ സമയം അവസാനിക്കുകയും പുതിയ ഒരു ഡൈനാസ്റ്റി അഥവാ സുങ്ക ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ പ്രധാനപ്പെട്ട കോസ് ഡിക്ലിനേഷന് കാരണമായിട്ടുള്ള മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെയാണ് അശോക ചക്രവർത്തി ഫോളോ ചെയ്ത് വന്ന ധമ്മ അല്ലെങ്കിൽ പ്രോ ബുദ്ധിസ്റ്റ് പോളിസി എന്നൊക്കെ പറയാം. പ്രോ ബുദ്ധിസ്റ്റ് പോളിസിയിൽ അദ്ദേഹം പറയുന്നുണ്ട് നോൺ വയലൻസ് ആണ്, യുദ്ധം ചെയ്യരുത്, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാ മതത്തെയും ഒരുപോലെ കാണണം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രോ ബുദ്ധിസ്റ്റ് പോളിസീസാണ്. ധമ്മയിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെയുള്ള പോളിസീസാണ്. ബുദ്ധിസ്റ്റ് പോളിസീസിനോട് സാമ്യതയുള്ള പോളിസീസാണ് അല്ലെങ്കിൽ മെസ്സേജസ് ആണ് അദ്ദേഹം ധമ്മയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. സോ ഇത് മൂലം അല്ലെങ്കിൽ
അശോക ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആർമികളെല്ലാം യുദ്ധം ചെയ്യാതെ, പട്ടാളക്കാരെല്ലാം യുദ്ധം ചെയ്യാതെ വെറുതെ ഇരുന്ന് മടി പിടിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് നഷ്ടപ്പെട്ടു. ഇതെല്ലാമാണ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് മൗര്യൻ എംപയർ നാശത്തിലേക്ക് പോയത് എന്നെല്ലാമാണ് ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ അശോക ചക്രവർത്തിയുടെ കാലത്താണ് മൗര്യൻ എംപയർ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പെസിഫിസ്റ്റ് പോളിസി കാരണം മൗര്യൻ എംപയർ ശരിക്കും കൺസോളിഡേറ്റഡ് ആണ്. അതായത് ഡിവിഷൻ ചെയ്യാതെ തന്നെ മൊത്തവും എംപയറും ഒരുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇവിടെ അശോക ചക്രവർത്തിക്ക് ശേഷമാണ് മൗര്യൻ എംപയർ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നത്. അതിനു മുമ്പ് വരെ അശോക ചക്രവർത്തിയുടെ സമയത്ത് വരെ മൗര്യൻ എംപയർ ഒറ്റ എംപയറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ സാമ്രാജ്യമായിട്ട് തന്നെ നിലനിന്നു പോന്നിരുന്നു. സോ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രോ ബുദ്ധിസ്റ്റ് പോളിസി അല്ലെങ്കിൽ ധമ്മ അല്ലെങ്കിൽ പെസിഫിസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റു കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്ക് സസസേഴ്സ്, അദ്ദേഹത്തിന് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത മറ്റു രാജാക്കന്മാർ, ഫോർ എക്സാമ്പിൾ കുണാല സൺ, അതുപോലെ തന്നെ ദശരഥ, ഗ്രാൻഡ്സൺ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം വീക്ക് റൂളേഴ്സ് ആയിരുന്നു. റൂളിംഗ് ചെയ്യാൻ പാകത്തിന് അവര് പ്രാക്ടിക്കൽ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ബൃഹദ്രഥയെ അസാസിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. സോ ഇവരുടെ വീക്ക്നെസ് ആണ് മൗര്യൻ എംപയറിന്റെ നാശത്തിന് കാരണമായത് എന്ന് വേണം പറയാൻ. അതുകൂടാതെ തന്നെ പാർട്ടീഷൻ ഓഫ് ദി എംപയർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അശോകന് ശേഷം എംപയർ വെസ്റ്റേൺ ഈസ്റ്റേൺ പാർട്ടീഷൻ ചെയ്യപ്പെടുന്നു. ഇതുകൂടാതെ കൺസോളിഡേഷൻ ഇല്ലാതെ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവർ മറ്റുള്ളവരിൽ നിന്ന് ആക്രമിക്കപ്പെടുന്നു, ബാക്ക് ടു ഇൻവേഷൻ നടക്കുന്നു, ബൃഹദ്രഥ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇതെല്ലാമാണ് പ്രധാനമായിട്ട് മൗര്യൻ എംപയറിൻ്റെ നാശത്തിന് കാരണമായത്. സോ നമ്മളിവിടെ കണ്ടത് മൗര്യൻ എംപയറിനെ കുറിച്ചാണ്. മൗര്യൻ എംപയറിൻ്റെ കാലഘട്ടം ഏതൊക്കെയായിരുന്നു? 322 BC മുതൽ 185 BC വരെ എന്തെല്ലാമാണ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സംഭവിച്ചതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. ഓൾറെഡി ഞാൻ മൗര്യൻ എംപയറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മുമ്പുള്ള പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് കൂടാതെ തന്നെ ഓരോ റൂളേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് എവിടെ നിന്നാണ് ഈ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചും അതുപോലെ മൗര്യൻ എംപയറിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിച്ചത് എന്നതിലുമുള്ള പ്രത്യേക വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.